ഉണർവിൻ്റെ തടസ്സമായി നിൽക്കുന്ന ദൈവസഭകൾക്കകത്ത് കാണുന്ന മറ്റൊരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്താണ് പുതിയ നിയമസഭയെ ആരംഭിക്കുന്നത്. പുതിയ നിയമസഭ ആരംഭിക്കപ്പെടുന്നത് മാനുഷികമായിട്ടല്ല. ഒരു ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ്. ദൈവരാജ്യം സ്ഥാപിക്കുക. ഭൂമി പിശാചിൻ്റെ കയ്യിലാണ്. അവൻ്റെ വീടായി പിശാച് സങ്കല്പിച്ച് അവൻ്റെതാണെന്ന് യേശുക്രിസ്തുവിൻ്റെ മരുഭൂമിയിൽ വെച്ചുള്ള പരീക്ഷണ സമയത്ത് പിശാച് പറയുന്നു, ഈ ഭൂമിയെ മുഴുവനും നീ എന്നെ ആരാധിച്ചാൽ, വർഷിപ്പ് ചെയ്താൽ നിൻ്റെ കാൽ കീഴിൽ തരാം, അല്ലെങ്കിൽ തരാമെന്ന് പറയുന്ന കള്ളനും കള്ളൻ്റെ അപ്പനുമായ പിശാച് പറയുന്ന കാര്യമാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണത എനിക്കുള്ളതാണ്. പക്ഷേ വചനം പറയുന്നു അത് മനുഷ്യപുത്രന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. വെട്ടേറ്റ് വീണ പിശാച് പാഴും ശൂന്യമാക്കി. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും ഈ ഭൂമിയെയും പിശാച് ആവസിക്കാൻ തിരഞ്ഞെടുത്തു. വീണുപോയ മനുഷ്യൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട് വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യൻ്റെ, പാപം ചെയ്ത് വീണുപോയ മനുഷ്യൻ്റെ ശരീരം പിശാച് വാഴാൻ വേണ്ടി ഏറ്റെടുത്തു. അപ്പോൾ ആ സ്ഥലത്ത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റിങ്ങാണ്, രണ്ട് രാജ്യങ്ങൾ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ബലവാന്മാരായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതാണ് വചനം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ, യോഹന്നാൻ സ്ത്രീകൾ ജനിച്ചവൻ വലിയവൻ, ഏറ്റവും വലിയവൻ യോഹന്നാനാണ്, എന്നാൽ ദൈവരാജ്യത്തിലുള്ള വ്യക്തി യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പറയുന്നു. ബലാൽക്കാരികൾ യോഹന്നാൻ്റെ നാളുകൾ ഇന്ന് വരെയും ബലാൽക്കാരികൾ ബലാൽക്കാരേണ ദൈവരാജ്യം അവകാശമാകും. 12-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയുകയാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കോപ്പ് കവരാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഈ മിനിഷ്ട്രി എന്ന് പറയുന്നത് ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഇംപ്ലിമെൻ്റ് ഈ ഭൂമി മുഴുവനും മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. സഭകൾ, ദൈവരാജ്യം, ദൈവസഭകൾ സ്ഥാപിക്കുക. ഇതിനാണ് ദൈവം അഭിഷേകം ചെയ്ത് മത്തായി 28-ാം അധ്യായം 18-19 പറയുന്നു, വിശ്വസിക്കുന്ന ഏവരെയും ശിഷ്യരാക്കിക്കൊണ്ട് അവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അതാണ് ഏറ്റവും വലിയ കമാൻമെൻ്റ്, ഏറ്റവും വലിയൊരു സംഭവം. നിങ്ങൾ ദൈവശക്തി പ്രാപിച്ച യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുവിൻ. അപ്പോൾ അതിന് എന്താണ് നമ്മുടെ സഭകൾക്ക് ഉള്ള തടസ്സം? ഈ സഭ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത സഭ, ഈ ഒരു വിഷൻ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ റെവലേഷനായ, വെളിപ്പാടായ, സ്വപ്നമായ, ഞാനല്ല എൻ്റെ പിള്ളേരെ കൊണ്ട്, എൻ്റെ മക്കളെ കൊണ്ട്, എൻ്റെ ജനത്തെ കൊണ്ട് ഞാൻ ഈ ഭൂമിയിലുള്ള പിശാചെന്ന ബലവാനെന്ന് സ്വയം പറയുന്ന ബലവാനെ ഓടിച്ചിട്ട് ഈ ഭൂമിയെ ദൈവമക്കളുടെ കയ്യിലാക്കും, ദൈവരാജ്യമാക്കി മാറ്റും. അതിനുവേണ്ടി ദൈവം മാനുഷിക ബലത്തിൽ ആശ്രയിക്കാനല്ല, ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബലാൽക്കാരേണ പിടിച്ചെടുക്കണം. ബലാൽക്കാരം ചെയ്യണമെങ്കിൽ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം, പഴയ നിയമ ന്യായപ്രമാണ കാലഘട്ടം വരെയുള്ള എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് ഒരു പുതിയ ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കണം. ഇന്ന് നമ്മുടെ സഭകൾ കണ്ടുവരുന്നത് ഈ പരിശുദ്ധാത്മാവിന് ഒരിടത്തും സ്ഥാനമില്ല എന്നുള്ളൊരു സംഭവമാണ്. പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാതെ ബ്രദറൻ സഭകളെ പോലെ ഓൺലി ടീച്ചിങ്. വചനം പറയുന്നു, ഒരു 3 പാട്ടും ഒരു സങ്കീർത്തനവും പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണിക്കൂർ ഒരു വചനവും പറഞ്ഞ് നമ്മൾ ഈ മെസ്സേജ് അങ്ങ് അവസാനിപ്പിക്കുക. ആരാധിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആരാധനയെ ബ്ലോക്ക് ചെയ്യുക. ഒരു പരിധി വിട്ട് ജനങ്ങൾ ആരാധിക്കാൻ പാടില്ല. ഇന്ന് ആൾക്കാർ ഞാൻ വന്നിരിക്കുന്നു, അവരുടെ കാറുകളിൽ വന്ന് AC ഹാളുകളിൽ വന്നിരുന്ന് ശരീരം അനങ്ങാതെ എല്ലാം തികഞ്ഞവരായി പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് എല്ലാം റെഡിയായിരിക്കുന്നവരെ പോലെ. ഇതിൽ പലരും പേടി കൊണ്ടൊക്കെ രക്ഷിക്കപ്പെട്ടവരായിരിക്കും. പേടി കൊണ്ട് അല്ലെങ്കിൽ മരിക്കാൻ കടന്നപ്പോഴോ ICU കടന്നപ്പോഴോ ഒക്കെ യേശുവിനെ രക്ഷിത സ്വീകരിച്ചവരായിരിക്കും. അല്ലാതെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ചവരാണെങ്കിൽ, പിന്നെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനൊരു താല്പര്യം. അപ്പം പണ്ട് കാലങ്ങളിൽ കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റിൽ പൗലോസ് തന്നെ തൻ്റെ മീറ്റിങ്ങിൽ തന്നെ മീറ്റ് ചെയ്ത ചിലരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ്. ഇന്ന് നമ്മൾ പലരോടും ചോദിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നല്ല, അമേരിക്കയിൽ വിസ കിട്ടിയോ, UK യിലാണോ നിങ്ങളുടെ തലമുറ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇന്ന് ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്, ഈ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചു, ഈ മാല എവിടെ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഈ ഇത് എവിടെ നിന്നാണ്, ഈ ലിപ്സ്റ്റിക്ക്, ഈ ഗൗൺ എവിടെ നിന്നാണ്, ഈ സാരി എവിടെ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ വല്ലതും കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ള രീതിയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതല്ലാതെ ഒരിക്കലും ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അതാണ് ഉണർവിൻ്റെ ആദ്യത്തെ ഒരു ഘടകമെന്ന് പറയുന്നത്. ഉണർവ് നടക്കുന്നതും നിലനിൽക്കുന്നതും ഇന്നും ലോക രാജ്യങ്ങൾ അത് കത്തിക്കൊണ്ടിരിക്കുന്ന അണുകിരണങ്ങൾ പോലെ മൂവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഹോളി സ്പിരിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ നിയമസഭ പരിശുദ്ധാത്മാവിൻ്റെ തീയാലും കാറ്റിനാലും പുതിയ ഭാഷകളാൽ, അതാണ് ഒരുമിച്ച് ഐക്യതായി പല ഭാഷകൾ സംസാരിച്ച എല്ലാവരും ഒറ്റ ഭാഷ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ഭാഷ, ദൂതന്മാരുടെ ഭാഷ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 10-18 രാജ്യങ്ങളിലുള്ള പാരമ്പര്യ ആലയത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന 18 രാജ്യങ്ങളിലുള്ളവർ ഇവിടെ വന്നു. ആ രാജ്യങ്ങളിലുള്ള എല്ലാവരും വരാൻ കാരണം ഈ അനോയിൻറ്റിങ് ആണ്. അഭിഷേകത്തിൽ നിറഞ്ഞ ജനം, ആത്മനിറ, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മസാന്നിധ്യം, ആത്മശക്തി. ഇന്ന് പലരും ആരാധിക്കാൻ ഭയമാണ്, സൗണ്ടിൽ ആരാധിക്കാൻ ഭയമാണ്. അപ്പുറത്തെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആകും, കേസ് വരും, പോലീസ് വരും, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ. പിന്നെ ആരാധനകളെ ബ്ലോക്ക് ചെയ്യുക, ആരാധന തടസ്സം ചെയ്യുക, നന്നായിട്ട് ആരാധിക്കുന്നവനെ കളിയാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക, അടുത്തിരിക്കുന്നവൻ അവനെ നോക്കി കളിയാക്കുക, ആത്മാവിൽ തറയെ വീണ് ഉരുളുന്നവനെ കളിയാക്കുക, പരിഹസിക്കുക, ശബ്ദമുയർത്തി ആരാധിക്കുന്നവനെതിരായി കുറ്റം പറയുക, അവനെ വെളിച്ചപ്പാണെന്ന് പറയുക, അവന് ഭൂതമാണെന്ന് പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇന്ന് സ്ഥാനമില്ല, ഇന്ന് വചനത്തിന് സ്ഥാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എത്രയോ വർഷം, 18 വർഷം കൊണ്ട് ആരാധന ഇല്ലാതിരുന്ന ഒരു IPC ചർച്ചിനകത്ത് എന്നെ വിളിച്ച് അവിടെ പോയപ്പോൾ ഞാൻ അവിടെ വേർത്ത് പോയി. കാരണം 1 മണിക്കൂർ വചനം പറഞ്ഞിട്ട് ഒരു വ്യക്തി അനങ്ങുന്നില്ല, ഒരു വ്യക്തിക്കും. അത് പറയുന്നത് പിന്നെ പെന്തക്കോസ്ത് സഭ എന്ന പേര്, പക്ഷേ ഇന്ന് അവിടെ വചനമുണ്ട്, എന്നാൽ ആത്മാവില്ല. പരിശുദ്ധാത്മാവൊക്കെ പോയിട്ട് എത്രയോ നാളായി. കർത്താവ് യേശുക്രിസ്തുവിനെയും കൊണ്ട് 12-ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ആലയത്തിൽ പോയ മാതാവും പിതാവും യേശുക്രിസ്തുവിനെ പിന്നെ കാണുന്ന 3 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം സ്വന്തം മകനെ പോലും മറന്നവരങ്ങ് പോയി എന്നതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിനെ എല്ലാവരും മറന്നുപോയി, അന്യഭാഷകളെ മറന്നുപോയി. 1-2 അന്യഭാഷ പറഞ്ഞാലായി. ആത്മനിറവില്ലാത്ത സഭകൾ, അതായത് അസ്ഥികൂടമായിരിക്കുന്നു സഭകൾ. ഇന്ന് അസ്ഥിപഞ്ജരങ്ങളാണ്, അവിടെ വെളിപ്പാടുകളില്ല, സഭകൾക്ക് നിന്നുപോയി. പരിശുദ്ധാത്മാ ആദ്യമായിട്ട് നമ്മുടെ സഭകൾ മടങ്ങി വരേണ്ടത് പരിശുദ്ധാത്മാവിനുള്ള ദാഹമാണ്, ഹോളി സ്പിരിറ്റിൽ ആരാധിക്കുക. ഇന്നവിടെ ചെന്ന മയിൽക്കുറ്റി പോലെ ഇരിക്കുക, ഒരാൾ കൈയടിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, വാതുറക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ആരാധിക്കണം മെസ്സേജുണ്ട്, പക്ഷേ ആരും ആരാധിക്കുന്നില്ല. ആരാധിക്കാൻ വേണ്ടി പാഷന്മാർ പെടുകയാണ്. പക്ഷേ വേണം, വരണം, മടങ്ങി വരണം. ഹോളി സ്പിരിറ്റിനാൽ മൂവ് ചെയ്യപ്പെടുന്ന സഭകളായി നമ്മുടെ സഭകൾ മാറണം. ആരാധന നിന്നു പോകരുത്, ആരാധനകൾ മടുത്തു പോകരുത്. ഓരോ വർഷിപ്പുകളും, ഓരോ ആരാധനകളും, ഓരോ സൺഡേ വർഷിപ്പുകളും ഓരോ സെലിബ്രേഷനായി മാറണം, ഓരോ ഉത്സവമായി മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഉണർവിൻ്റെ ഒരനുഭവം കാണാൻ സാധിക്കുകയുള്ളൂ. ഗോഡ് ബ്ലസ് യു.